ഹൈ ഓൾ ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് കുറച്ചും കൂടെ പ്രോബ്ലംസ് ആർബിട്രറി ഫങ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നതിൽ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Find the partial differential equation of x plus y plus is equal to f of x square plus y square plus z square. F of x plus y plus is equal to f of x square plus y square plus z square by eliminating the arbitrary function f. Arbitrary function f. Arbitrary function f. നമ്മൾ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, കഴിഞ്ഞു തോന്നുന്നു പേന ഒന്ന് നിർത്തണം. Arbitrary function f. അപ്പോൾ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എഫ് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, എഫ് ആണ് ആർബിട്രറി ഫംഗ്ഷൻ, എഫ് എലിമിനേറ്റ് ചെയ്യാം. അതിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സ്ക്വയർ. ഈ എഫ് ഓ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ആവാം, അതായത് സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നോ, അല്ലെങ്കിൽ ഇ റൈസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, അങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ. ഇറ്റ് ക്യാൻ ബി എനി ഫംഗ്ഷൻ എന്നുള്ള മീനിങ് ആണ് ആർബിറ്റററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, ഇപ്പൊ എങ്ങനെ ചെയ്യാം, ആദ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിന് ഇക്വേഷൻ വൺ എന്ന് കൊടുക്കുക, ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ വൺ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്, അപ്പൊ എന്ത് കിട്ടും, എക്സിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ വൺ, വൺ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ടു എക്സ് into 2x. ഇനി ഇക്വേഷൻ നമ്പർ 1, ഇല്ല ഇക്വേഷൻ നമ്പർ 2 എന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ 2. അടുത്ത് 1 equal to f dash of x square plus y square plus x square, അതായത് ഡിഫറൻഷിയേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y. ഡിഫറൻഷിയേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ ഇത് 1 equal to f dash of x square plus y square plus z square into 2y എന്ന് വരും. അതായത് ആദ്യം വിത്ത് റെസ്പെക്ട് y ചെയ്യുമ്പോൾ x വിത്ത് റെസ്പെക്ട് y ചെയ്യുമ്പോൾ 0, z വിത്ത് റെസ്പെക്ട് y ചെയ്യുമ്പോൾ 0, y വിത്ത് റെസ്പെക്ട് y ചെയ്യുമ്പോൾ 1, പിന്നെ f dash of x square plus y square plus z square, പിന്നെ x square plus y square plus z square വിത്ത് റെസ്പെക്ട് y ചെയ്യണം. അപ്പോൾ വിത്ത് റെസ്പെക്ട് y ചെയ്യുമ്പോൾ 2y കിട്ടും. അപ്പോൾ f dash of x square plus y square plus z square into 2y. നെക്സ്റ്റ്
differentiate partially with respect to z. മൂന്ന് വേരിയബിൾ ഉണ്ട് അല്ല, രണ്ട് വേരിയബിൾ. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3 ചെയ്യും. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3. ഓക്കെ, എനിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. പ്ലീസ് പ്ലീസ്, നമ്മൾ ഇസെഡിനെ കൺസിഡർ ചെയ്തില്ല. അപ്പൊ വൺ വൺ പ്ലസ് ഇസെഡ്എക്സ് എന്ന് വരും. വൺ പ്ലസ് ഇസെഡ്എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ. ഇസെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അത് ഞാൻ മറന്നു, സോറി സോറി, മാഫ് കേജ്, മാഫ് കേജ്. ഓക്കെ, അപ്പോ ഇൻറ്റു ടു എക്സ് പ്ലസ് ടു ഇസെഡ് ഇൻറ്റു ഇസെഡ്എക്സ്, ടു ഇസെഡ് ഇൻറ്റു ഇസെഡ്എക്സ്. ഓക്കെ, ഇവിടെ അതുപോലെ വൺ പ്ലസ് ഇസെഡ് ടു വൈ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഇൻറ്റു ടു വൈ പ്ലസ് ടു ഇസെഡ് ഇൻറ്റു ഇസെഡ് വൈ. ഇതിന് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3, അല്ല ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇസെഡ് എക്സിന് പി കൊടുക്കുക. ഓക്കെ, അപ്പൊ പി ഇസെഡ് എക്സ് ഇസ് ഈക്വൽ ടു ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുപോകുക, എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഇൻറ്റു ടു എക്സ് പ്ലസ് ടു ഇസെഡ് ഇൻറ്റു ഇസെഡ് എക്സ് മൈനസ് വൺ. ഈ വണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, അപ്പൊ മൈനസ് വൺ. ഇതിന് ഇക്വേഷൻ നമ്പർ 2 തന്നെ വിളിക്കുക, ഞാൻ മാറ്റുന്നില്ല. അതിൽ ഇസെഡ് വൈ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഇൻറ്റു ടു എക്സ് പ്ലസ് ടു ഇസെഡ് ഇൻറ്റു ഇസെഡ് വൈ മൈനസ് വൺ. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഈ എൽ എച്ച് എസിലുള്ള വണ്ണ് ആർ എച്ച് എസിലേക്ക് വന്നു. ഓക്കെ, ഇനി ഇത് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുക പി ബൈ ക്യൂ, ഇസെഡ് എക്സ് ബൈ ഇസെഡ് വൈ നമുക്ക് പി ബൈ ക്യൂ എന്ന് വിളിക്കാം. അപ്പൊ പി ബൈ ക്യൂ ഈക്വൽ ടു ഇത് നമ്മൾ ക്യാൻസൽ ആവും, ടു എക്സ് പ്ലസ് ടു ഇസെഡ് ഇൻറ്റു ഇസെഡ് എക്സ് ബൈ മൈനസ് വൺ ബൈ ടു എക്സ് പ്ലസ് ടു വൈ ടു ഇസെഡ് ഇൻറ്റു ടു വൈ പ്ലസ് വൈ ആണ്, ടു വൈ പ്ലസ് ടു ഇസെഡ് ഇൻറ്റു ഇസെഡ് ബൈ മൈനസ് വൺ. പി എന്നൊക്കെ വിളിച്ച് കുറച്ചും കൂടെ അറേഞ്ച് ചെയ്തൊക്കെ എഴുതാം. ഓക്കെ, കുറച്ചും കൂടെ വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും, പി പ്ലസ് വൺ ബൈ ക്യൂ, പി ബൈ ക്യൂ ഈക്വൽ ടു ടു എക്സ് പ്ലസ് ടു ഇസെഡ് ഇൻറ്റു പി മൈനസ് വൺ ബൈ ടു വൈ പ്ലസ് ടു ഇസെഡ് ഇൻറ്റു ക്യൂ മൈനസ് വൺ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്ത ടു പി വൈ പ്ലസ് ടു ഇസെഡ് പി ക്യൂ മൈനസ് പി ഈക്വൽ ടു ടു ക്യു എക്സ് പ്ലസ് ടു ഇസെഡ് പി ക്യൂ മൈനസ് ക്യൂ. ഓക്കെ, ടു ഇസെഡ് പി ക്യൂ രണ്ടെന്നും പറയാം. സിംപ്ലൈസ് ടു പി വൈ മൈനസ് പി ഈക്വൽ ടു ടു ക്യു എക്സ് മൈനസ് ക്യൂ. ടു പി വൈ മൈനസ് പി ഈക്വൽ ടു ടു ക്യൂ എക്സ് മൈനസ് ക്യൂ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. അതായത് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുക, എന്നിട്ട് അതൊന്ന് റീഅറേഞ്ച് ചെയ്ത ശേഷം ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഫൈൻഡ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫൈൻഡ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം, MB കുറയ്ക്കാൻ വേണ്ടിയിട്ട്.